ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഇത് റീസ്റ്റോക്ക് ആയ ഐറ്റം ആണ്. അപ്പൊ ഞാൻ ഓർത്തു ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ എപ്പോഴാണ് വീഡിയോ എപ്പോഴാണെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാണേ. ദേ നമ്മുടെ ബിഗ് ബൂട്ട റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത്. നാല് കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത്. ദേ നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്, പിന്നെ ഒരു സാൽമൺ പിങ്ക് ആണ്, പിന്നെ നല്ല അസൽ ഒരു ഗ്രേപ്പ് കളറാണ്, പിന്നെ എന്താ പറയാ, നല്ല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു നേവി ബ്ലൂ ആണ്. അപ്പൊ ഈ നാല് കളർ ചാർട്ടിലാണ് റീസ്റ്റോക്ക് ആയിട്ടുള്ളത്. L2XXL, ലാർജ് എക്സൽ ഡബിൾ എക്സൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, റേറ്റ് ഇന്ന് ഒരു വ്യത്യാസവും ഇല്ല, 539 തന്നെയാണ്. യാതൊരുവിധ ഷിപ്മെന്റ് ചാർജസും ഇല്ല. ഓക്കെ, അപ്പൊ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇന്നൊരു റീസ്റ്റോക്ക് വീഡിയോ അല്ലേ, അപ്പൊ അതിന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്നതല്ലേ. അപ്പൊ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇതേ അടിപൊളി കളക്ഷൻസ് ആണ്, എല്ലാരും പെട്ടെന്ന് തന്നെ മേടിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമെന്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്, അതിനും കൂടിയാണ് ഞാൻ വന്നത്. എന്താന്ന് വെച്ചാല്, നമ്മുടെ ക്ലിയറൻസ് സെയില് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാരും എന്നെ വഴക്ക് പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല, സത്യമാണ്. ആർക്കും എന്താ എല്ലാം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ നിങ്ങള് ഒരു അഭിപ്രായം എനിക്ക് നിങ്ങളുടെ ഇന്ന് വേണം. നമ്മുടെ ക്ലിയറൻസ് സെയിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഐറ്റംസ് കുറെയൊക്കെ നമുക്കിവിടെ ഡെഡ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോ ലാർജ് ക്വാണ്ടിറ്റി അല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു. നമുക്ക് ഇപ്പൊ വന്ന് നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ആയി പോകുന്നുണ്ട് സ്റ്റോക്ക്. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് പീസസ് മാത്രമേ നമുക്ക് ഡെഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് സെയിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ലാർജ് ക്വാണ്ടിറ്റി അല്ല, ഞാൻ പ്രത്യേകം പറയുന്നു, ലാർജ് ക്വാണ്ടിറ്റിയിലല്ല ഉള്ളത്. എല്ലാം കുറെ ഒരു 20-30 പീസ് അല്ലെങ്കിൽ ഒരു 10 പീസ് അങ്ങനെയൊക്കെയാണ് ഡെഡ് സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഏത് രീതിയിൽ ക്ലിയറൻസ് സെയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം പറയണം കേട്ടോ. പ്രത്യേകിച്ച് അതും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. അപ്പൊ നിങ്ങള് അതൊന്ന് കോമെന്റ് ചെയ്യാം കേട്ടോ, എന്ത് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഐഡിയ പറയാം കേട്ടോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാളെ ഒരു കിടിലം കളക്ഷനുമായിട്ട് വരാം. ഓക്കെ, അപ്പൊ ബൂട്ട പെട്ടെന്ന് തന്നെ എന്താ എല്ലാരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഒരുപാട് എൻക്വയറി വന്നൊരു ഐറ്റം ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് വന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, അതായത് ബൂട്ട എൻക്വയറി വന്നവരുടെ നമ്പേഴ്സ് എല്ലാം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ഇപ്പൊ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണുന്നവരും അതുപോലെ വീഡിയോ കാണുന്നവരും ഒക്കെ പെട്ടെന്ന് വരിക. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 2.5-3 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ, ഈ ക്ലിയറൻസ് സെയിലിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് എന്താ പറയാ, ഈസിയസ്റ്റ് വേയിൽ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ റേറ്റിൽ ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാമല്ലോ. ഇപ്പൊ ലാർജ് ക്വാണ്ടിറ്റി എടുത്തിട്ട് വില അത്രയും തന്നെ മേടിച്ചിട്ട് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്കിവിടെ ഇരിക്കുന്ന കുറച്ച് സ്റ്റോക്കാണ്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങളൊന്ന് പറയാട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ ക്ലിയറൻസ് സെയിൽ ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ് റീസൺ, എനിക്ക് കൊടുക്കാൻ ലാർജ് ക്വാണ്ടിറ്റി ഇല്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പൊ അത് എല്ലാവർക്കും കൺവീനിയൻസ് എന്താ പറയാ, കൺവീനിയന്റ് ആണെന്നുണ്ടെങ്കിൽ, എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയറൻസ് സെയിൽ ചെയ്യാട്ടോ. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് നാളെ ഒരു സൂപ്പർ കളക്ഷനായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവരും വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോ എല്ലാരും പെട്ടെന്ന് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കിട്ടാത്തവരൊക്കെ വേഗം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. സൈസ് മറക്കണ്ട, ലാർജ് എക്സൽ ഡബിൾ എക്സൽ, റേറ്റ് 539. ഓക്കെ, ബൈ, ടേക്ക് കെയർ.